May well-being come to all on earth. Shanti, Shanti, Shanti. കടലമ്മയുടെ നാടിൻ്റെ ഞങ്ങളുടെ പൊന്നോമന മക്കളെ നിങ്ങളേവർക്കും ഞങ്ങളുടെ പ്രണാമം. ജ്യേഷ്ഠത്തി പൂവേന്ദ്രനാൾ തിരുമനസ്സുകൊണ്ട് ഏറെക്കുറെ ഞങ്ങളുടെ വികാരങ്ങൾ ഈ പഴയ കുടുംബത്തിൻ്റെ ഈ പഴയ രക്തത്തിൻ്റെ വികാരങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അറിയിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോവുകയാണെങ്കിൽ ഒരു ആവർത്തന സ്വഭാവം വരും എന്നുള്ളത് കൊണ്ട് അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പക്ഷെ ഒന്ന് മാത്രം, ഇപ്പോഴും വേദന അശാന്തി മനസ്സിൽ തിരയടിക്കുമ്പോൾ പിന്നെയും മനസ്സിൽ വരുന്ന ചോദ്യങ്ങൾ, മാനം പിഴച്ചോ, മഴ പിഴച്ചോ, മണ്ണ് പിഴച്ചോ, മനുഷ്യൻ പിഴച്ചോ, അതോ മനുഷ്യൻ്റെ മനസ്സാക്ഷി പിഴച്ചോ? എന്താണ് ഈ ഭയങ്കര ദുരന്തത്തിനൊരു കാരണം? നമ്മളൊക്കെ കൂടെ തന്നെ ആലോചിച്ച് കണ്ടുപിടിക്കണം. ഇനിയും ഈ പൊന്നുനാട് ഭഗവാന്റെ അനുഗ്രഹീതമായ ഈ നാട് ഇങ്ങനെ കരയാൻ പാടില്ല. അതവിടെ ഇരിക്കട്ടെ. ജാതി മത ഭേദമന്യേ ജനതയും ജനതയും കൈകോർത്തിണങ്ങി ജനത സൗഭാഗ്യത്തെ മുന്നിട്ട് നോക്കി എന്നൊക്കെ പഴയ പാട്ടുകളുണ്ട്. ഇൻഫാക്ട് കടലമ്മയിൽ സത്യൻ മൂക്കം ധീവരന്റെ വേഷം കെട്ടി കടലില് തുഴഞ്ഞ് പാഞ്ഞു വരുന്ന ഒരു രംഗം പണ്ട് ചെമ്മീൻ എന്ന് പറഞ്ഞ ഒരു പടം നിങ്ങൾ കുറെ പേരെങ്കിലും കണ്ടിരിക്കാം. അതിലൊരു പാട്ടാണ്. പക്ഷെ എനിക്ക് പാടാൻ അറിയാൻ വയ്യ. അതുകൊണ്ട് മാത്രമല്ല നല്ല ചുമയുണ്ട്. എപ്പോഴാണ് ചുമ തുടങ്ങുന്നതെന്നും അറിയാൻ വയ്യ. ഞാൻ പാടുകയാണെങ്കിൽ അടുത്ത മിനിറ്റ് ഇവിടെ ആരും കാണൂല്ല എന്നും എനിക്കറിയാം. അതുകൊണ്ട് അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ അതിൽ ഒരു കാണുന്നത് ആ ജീവിതത്തിനോടുള്ള ജീവിതത്തിൻ്റെ ആ ഓരോ സാഹചര്യങ്ങളോടുകൂടിയുള്ള അവരുടെ ആ കാഴ്ചപ്പാട്. നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ദുഃഖങ്ങൾ. പുരുഷൻ പോകുമ്പോൾ പെണ്ണ് പിഴച്ചാൽ മണ്ണ് പിഴയ്ക്കും, മണ്ണ് പിഴച്ചാൽ ധീവരൻ പിഴയ്ക്കും എന്നൊക്കെ ഒരുപാട് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അങ്ങനെയൊക്കെ ആണെങ്കിലും ചിലപ്പോൾ പെട്ടല്ല പിഴയ്ക്കുന്നത്, പ്രകൃതിയാണ് പിഴയ്ക്കുന്നത്. പെണ്ണിനെ പറഞ്ഞിട്ട് എന്ത് കാര്യം? പ്രകൃതിയാണ് പലപ്പോഴും പിഴയ്ക്കുന്നത്. ഏതായാലും അതിനൊക്കെ അതിജീവിച്ച് പിന്നെയും പിന്നെയും നിങ്ങൾ പോവുകയൊക്കെ ഉണ്ടായി. ആറാട്ടിനെ സംബന്ധിച്ച് അതിനുള്ളിൽ രണ്ട് വാക്കുകൂടെ അതിലൂടെ ഞാൻ ചേർത്തിട്ട് ഞാൻ നിർത്തുകയാണ് വെച്ചാൽ മിനിസ്റ്ററൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. കൂടുതൽ സമയം ഞാൻ എടുക്കുന്നത് ശരിയല്ല. എനിക്ക് തന്നെ ഒരു ഭാഗ്യപരീക്ഷണമായിട്ട് മാറാൻ പാടില്ല. ശത്രുക്കൾ മഹാരാജാവ് തിരുമനസ്സിനെ എല്ലാ കാലവും ശത്രുക്കൾ ഉണ്ട്. അപ്പോൾ ശത്രുക്കൾ മഹാരാജാവ് തിരുമനസ്സിനെ വധിക്കാനായിട്ടുള്ള വധശ്രമം എടുത്തു. ആറാട്ടിൻ്റെന്ന് ആറാട്ട് ആറാടുന്ന സമയത്ത് ഭഗവാനെ ആറാടിക്കുമ്പോൾ തിരുവാറാട്ട് നടക്കുമ്പോൾ മഹാരാജാവ് തിരുമനസ്സിനെ വധിക്കണം. ഇതെങ്ങനെയോ കേട്ട് മണത്തറിഞ്ഞത് ധീവര സമുദായമാണ്. അന്നാണ് അവർ ഈ തിര തിരയുക എന്നുള്ളൊരു സമ്പ്രദായമാണ്. അതാണ് അവരുടെ ഭാഷ, തിര തിരയുക. അങ്ങനെ തിര തരാനായിട്ട് അവരിറങ്ങി. ആ ചുറ്റാകെ അവരൊരു ശക്തിവരം കെട്ടി. അപ്പം അവരിത് അറിഞ്ഞു എന്നറിഞ്ഞ് അവസാനം ശത്രുക്കൾ പിന്മാറി. എന്നുവെച്ചാൽ ഇവരുടെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല, പക്ഷെ അവർക്ക് അവരുടെ മനസ്സിൻ്റെ ഉറപ്പ്, അവർ തുഴയുന്ന ആ തുഴ, അതൊക്കെയായിരുന്നു അവരുടെ ആയുധങ്ങൾ. അത് കണ്ടുകൊണ്ട് പിന്മാറി. അപ്പോൾ തിരുമനസ്സുകൊണ്ട് പറഞ്ഞു, നാട്ടിൻ്റെ രാജാവ് നാമാണെങ്കിൽ കടലിൻ്റെ രാജാവ് നിങ്ങളാണ്, നിങ്ങളാണ്, നിങ്ങളാണ്. ഇതെല്ലാം വലിയ ചരിത്ര സംഭവങ്ങളാണ്. ഇനിയും 1924 വെള്ളപ്പൊക്കത്തിനെ പറ്റി ഞാൻ പറയുന്നില്ല. എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു മിനിസ്റ്റർ അതിനെപ്പറ്റി സംസാരിക്കും, അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. എല്ലാവർക്കും എപ്പോഴും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. എല്ലാവരും എന്നും ഇപ്പൊ നിങ്ങൾ ഒരുമിച്ച് എല്ലാവരും ഒരുമിച്ച് നിന്നു. ആരും ജാതിയും മതവും പറഞ്ഞല്ല, സകലരും ഒരുമിച്ച് നിന്ന്
ഒറ്റ കൈകൊണ്ട് പിടിച്ച മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് മാത്രം നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് പോയി. നിങ്ങൾ ധീവര സമുദായത്തിലെ നിങ്ങൾ അതുപോലെ എവിടുന്നെല്ലാം ആരെല്ലാം, പോലീസുകാരാണെങ്കിൽ പോലീസുകാർ, ഹെൽത്ത് സർവീസസിലെ ആളുകളാണെങ്കിൽ ഹെൽത്ത് സർവീസസിലെ ആളുകൾ, അല്ലാതെ വോളണ്ടറി ഏജൻസീസും സംഘടനകളും, സാധാരണ ഒന്നുമല്ലാത്ത സാധാരണ മനുഷ്യർ, കൃഷിക്കാർ, ഇങ്ങനെ തുടങ്ങി ഏതെല്ലാം വിഭാഗങ്ങളുണ്ടോ അവരെല്ലാം തീർച്ചയായിട്ടും അധികാരികളെ മറക്കാൻ പാടില്ല. നമുക്കെല്ലാവരെയും എപ്പോഴും വേണമെങ്കിൽ കുറ്റം പറയാം, പക്ഷെ അവർ രാജ്യം ഭരിച്ച, ഇന്ന് രാജ്യം ഭരിക്കുന്ന മന്ത്രിസഭകൾ, അതിലുള്ള അവർ, അവരെല്ലാവരും കൂടെ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ടാണ് മുമ്പോട്ട് മാറിയത്. അതിൽ യാതൊരു സംശയവുമില്ല. ഇതിനെയൊക്കെ ഒരു വലിയ പരിധി ദുഃഖിക്കുന്നവരെ മരണത്തിൽ നിന്നും തോണിയിലേറ്റി പാടാത്ത പാട്ടുകളുമായിട്ട് നാടിൽ കൊണ്ടുവന്ന് എത്തിച്ച നിങ്ങളോട് എന്നും ഈ നാട് കടപ്പെട്ടതാണ്. നിങ്ങൾക്ക് എന്നും നന്ദി. ഭഗവാൻ നിങ്ങളെ എന്നും അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ ഈ പഴയ കുടുംബത്തിൻ്റെ നന്ദി ഒന്നുകൂടെ നിങ്ങളേവരുടെ അടുക്കലും അറിയിക്കുന്നു.